CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മറുപടി. ബൃന്ദ കാരാട്ടെ എപ്പോഴെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചു. മുഹമ്മദ് ഖാൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് വെല്ലുവിളിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. രാഷ്ട്രീയത്തിലിറങ്ങാൻ ഗവർണർക്ക് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം അത് ചെയ്യണമെന്നായിരുന്നു ബൃന്ദ കാരാട്ട് പറഞ്ഞത്. BJP ടിക്കറ്റിൽ കേരളത്തിൽ ഏതെങ്കിലും സീറ്റിൽ നിന്ന് മത്സരിക്കണമെന്നായിരുന്നു ബൃന്ദയുടെ വെല്ലുവിളി. ദിവസേന പ്രസ്താവനകൾ നടത്തി ഗവർണർ പദവിക്ക് അപമാനമുണ്ടാക്കാതെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കണമെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞിരുന്നു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്തുമസ് പുതുവത്സര വിരുന്നിലേക്ക് തന്നെ ക്ഷണിച്ചിരുന്നു എന്നും ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ക്ഷണക്കത്ത് രാജ്ഭവനിലുണ്ട്. പോകാത്തത് എന്താണെന്ന് മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം. ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയാൻ താല്പര്യമില്ല. തന്നോട് ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയോടും കാര്യങ്ങൾ ചോദിക്കണമെന്നും ഗവർണർ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. നേരത്തെ മുഖ്യമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്നിലേക്ക് ഗവർണറെ ക്ഷണിച്ചിരുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഗവർണർ എത്തുമ്പോൾ സുരക്ഷാ മുന്നൊരുക്കങ്ങളും പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികളും കാരണം മറ്റ് അതിഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഗവർണറെ ഒഴിവാക്കിയതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതേസമയം ഗവർണറുടെ ക്രിസ്തുമസ് വിരുന്നിലേക്ക് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നു. എന്നാൽ വിരുന്നിൽ അവർ പങ്കെടുത്തിരുന്നില്ല. സംസ്ഥാന സർക്കാരുമായി ഗവർണർ ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ സഹകരിക്കേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം. പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നടത്തിയ ചായ സൽക്കാരത്തിൽ നിന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നിരുന്നു. ഗവർണർ സർക്കാർ പോരി തുടങ്ങി നാളുകൾ ഏറെയായി. കഴിഞ്ഞ മാസം SFI ഗവർണർക്കെതിരെ നിരന്തരം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സർവകലാശാലകളിൽ തനിക്കെതിരെയുള്ള SFI പ്രതിഷേധത്തിൽ ഗവർണർ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തനിക്കെതിരെ പ്രതിഷേധം ആസൂത്രണം ചെയ്തത് എന്നായിരുന്നു ഗവർണർ ആരോപിച്ചത്.